അപ്പോൾ നമ്മൾ നമ്മുടെ കൊണ്ടാട്ടം ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയില്ല, സൂപ്പറാണ്. എന്തെന്ന് പറയാ, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ പൊറോട്ട കണ്ട് എടുക്കുക, ചിക്കനും കണ്ട്, ഈ മസാലയിലൊക്കെ കൂടിയിട്ടും കണ്ട് ഇതാക്കിയതിനു ശേഷം തേങ്ങ കൊട്ടും, ആ ഉള്ളിയുടെ പ്ലാവ്, ആ വെളുത്തുള്ളിയില, എന്തെന്നാ പറയാം, പറയാൻ വാക്കുകളില്ല. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യട്ടോ, നല്ല ടേസ്റ്റാ. അല്ല, ചിക്കൻ പീസ് ഒക്കെ എടുത്ത് കടിച്ചു കഴിഞ്ഞാലും വല്ലാത്ത ജാതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, ഇനി മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ ചിക്കൻ കൊണ്ടാട്ടമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചിക്കൻ നമ്മൾ മസാല പുരട്ടി, പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് 1/2 മണിക്കൂർ. അതിലേക്ക് 1/2 മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കമുളകാണ്, 20 എണ്ണം ഉണ്ടാവും. പിന്നെ 1/4 കിലോ ചെറിയ ഉള്ളി, 3 കഷ്ണം ഇഞ്ചി, പിന്നെ അതിലേക്ക് 2 കുടം വെളുത്തുള്ളി. ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കുന്നത്. ഇനി അത് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഓക്കെ, കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഉരുളി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് വേപ്പിലിടുകയാണ്, പിന്നെ വറ്റൽമുളക് ഇടുകയാണ്, അതിലേക്ക് ആവശ്യമുള്ളത് 2 എണ്ണം. നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, നമ്മൾ അതിലേക്ക് ആവശ്യമായ ചിക്കൻ പൊരിച്ചെടുക്കാനുള്ള നമ്മൾ അതിലേക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ നമ്മളിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ചെറിയൊരു കളർ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കോരി എടുത്ത് വെക്കും. അതിന് ശേഷമാണ് നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ, മസാല ഒക്കെ ചേർക്കുള്ളൂ. ഓക്കെ, നമ്മുടെ ചിക്കനെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് 1/2 വേവൊക്കെ ആയി. നമ്മളതിനെ കോരി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ശേഷമാണ് ഈ പാകത്തിനാണ് നമ്മളിത് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോരിയെടുക്കേണ്ടത്. ഇനി അതിനുശേഷം നമ്മളതിൻ്റെ മസാല ചേർക്കും. നേരെ ബാക്കി വരുന്ന മസാല കണ്ട് കോരി വെക്കാം. നമ്മളെന്താ വെച്ചാൽ അതിന് കരിയുള്ളൂ, അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വരുന്ന മസാല ഒക്കെ കണ്ടിട്ട് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച 1/4 കിലോ ചെറിയ ഉള്ളി നമ്മുടെ ചട്ടിയിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. അത് വഴറ്റി ബാക്കി മസാലയും കൂടി ചേർക്കണം. പാകത്തിന് ഇതൊന്ന് വഴലാൻ വേണ്ടിയിട്ട് സ്വല്പം ഉപ്പും ചേർക്കുന്നു. നമ്മൾ പാകത്തിന് കുറച്ച് ഉപ്പ് ഇടണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളി ഒരുവിധം ഇങ്ങനെ ചെറുങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങ കൊത്ത് എടുത്തിട്ട് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. ചേർത്തൊന്ന് ഇളക്കി കൊടുക്കും. അത് വെന്തതിൻ്റെ ശേഷം വേണം ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അത് നല്ല മുരിച്ചിൽ വന്നാലാണ് നമ്മൾ ഇതിലേക്ക് ഇടിച്ച മുളക്, വറ്റൽമുളക് ഇടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളി, തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കണം, വറ്റൽമുളക് ഇടിച്ച്
വെച്ചത് ഇട്ട് കൊടുക്കാം. ഒറ്റമുളക് ഇട്ടിട്ട് നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മോരിയട്ടെ. അപ്പോൾ നമ്മുടെ വറ്റൽമുളക്, ഉള്ളി, തേങ്ങ കൊത്ത് എല്ലാം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം. ഒരു കപ്പ് സോസ്, ടൊമാറ്റോ സോസ് ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു കപ്പ് ടൊമാറ്റോ സോസ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഇത് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാൻ പോകണം. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ എത്ര വെള്ളം നമ്മൾ ഒഴിക്കാറ്? ഒന്ന് ലൂസാ വെള്ളം. സ്വല്പം നേരം ഒന്ന് ഈ വെള്ളം ഇങ്ങനെ മസാല. അപ്പോൾ നമ്മൾ ഈ പാകത്തിലാവുമ്പോൾ ചിക്കന്, നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി നമ്മളിതിലേക്ക് മസാല ഒക്കെ നന്നായി പുരട്ടി വെച്ച് കൊടുക്കുക. ചൂടത്തതിന് ശേഷം നന്നായി പരണ്ടുണ്ട് മസാല, നല്ല നന്നായി പറ്റുക. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയാണ്. എല്ലാം നല്ല പരണ്ട് നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്ക് പൊറോട്ടയിലും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാം. ഇവൻ ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം റെഡിയാണ്. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ഇങ്ങനെ എടുക്കുക, കഴിക്കുക. ഒന്നും പറയാല്ല, എന്തെന്നാ പറയാ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സത്യമായിട്ട് ഇത് പൊറോട്ട എന്ന് പറഞ്ഞാൽ പൊറോട്ടയിൽ നിന്ന് പിടിച്ചിട്ട് ആ പൊറോട്ടയിലും കൂടിയിട്ടേ ആ വെളുത്തുള്ളിയുടെയും ആ ഇഞ്ചിയുടെയും ആ വറ്റൽമുളകിൻ്റെയും പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അതിനുകൂടി ആ ഫ്ലവർ ഉണ്ടല്ലോ, എന്തെന്നാ പറയാം. പറഞ്ഞറിയാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. തിന്നാലും തിന്നാലും ഇനി വീട്ടുകാർക്കും കൊടുക്കാനുണ്ടാവില്ല, അത്രയധികമാണ്. ഞാൻ ഇവിടെ ഇതെന്താണ്.